ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സിഹായെ അനുഗ്രഹീതരായവരേ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തിൽ കാണാതായ ഒരാടിൻ്റെ ഉപമയെ കർത്താവ് പ്രത്യേകമായിട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈശോ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് ഒരാടിനെ കാണാതെ പോയി കഴിഞ്ഞാൽ അതിനെ കണ്ടെത്തുവോളം അന്വേഷിച്ചു പോകാത്തത്? ഒരിടയൻ തൻ്റെ ആടിനെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ആടിനെ അന്വേഷിച്ച് മരുഭൂമിയിലേക്ക് പോയി ആടിനെ കണ്ടെത്തുന്നു. കണ്ടെത്തുമ്പോൾ സന്തോഷിക്കുന്നു. അതിനുശേഷം ഭവനത്തിലേക്ക് മടങ്ങി വന്ന് നഷ്ടപ്പെട്ട ആടിനെ ഉയർത്തിക്കാട്ടി ആടിനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് അതിൽ സന്തോഷിക്കുകയും എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നതിനെക്കുറിച്ച് കർത്താവ് ഈ ഉപമ ഇവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെയും, ഇവിടെ നാം കാണുന്നത് ആടിനോടുള്ള ഇടയന്റെ തീവ്രമായിട്ടുള്ള സ്നേഹമാണ്. മരുഭൂമിയിലെ കല്ലുകൾക്കും മുള്ളുകൾക്കുമിടയിൽ അവൻ ആടിനെ അന്വേഷിച്ച് പോവുകയാണ്. നമ്മൾ ഒരു കാര്യം ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്, നാം ദൈവത്തെ നഷ്ടപ്പെടുത്തിയാലും നാം നഷ്ടപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോയത് ഇടയനാണ്. ഇടയനെ അന്വേഷിച്ച ആട് വരികയല്ല ചെയ്തത്. ദൈവത്തിന് നമ്മൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്, പക്ഷേ നമ്മൾ ആരും പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കാറില്ല. എന്നാൽ ദൈവം നമ്മെ അന്വേഷിച്ച് വരുന്നു. കാരണം നാം ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. കണ്ടെത്തിക്കഴിയുമ്പോൾ ഇടയൻ ആടിനെ ശാസിക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, സന്തോഷിക്കുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് ദൈവവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ് നാം ആഗ്രഹിച്ച് മടങ്ങി വന്നാലും ദൈവം നമ്മളെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടു വന്നാലും നമ്മെ ദൈവം ശിക്ഷിക്കുന്നില്ല, ശാസിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. പകരം കിട്ടിയതിനെ ദൈവത്തിന് സന്തോഷമാണ്. നമ്മെ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നോർത്തുള്ള ഒരു സന്തോഷം ദൈവത്തിന് ഉണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിന്റെ വഴികളിലൂടെ പലപ്പോഴും സഞ്ചരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മെ അന്വേഷിച്ച് നമ്മെ കണ്ടെത്തുവാനായിട്ട് നമ്മുടെ ദൈവം നമ്മുടെ പിന്നാലെയുണ്ട്. നമ്മൾ ആരും മറന്നേക്കരുത്. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും നമ്മുടെ ദൈവം തയ്യാറാ. ഇത്രമാത്രം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മെ കണ്ടെത്തുവാനായിട്ട് നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ ദൈവത്തെ നാം കാണാതെ പോകരുത്. ആ ദൈവത്തെ നാം മറന്നു പോകരുത്. ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തോട് ഒത്ത് ആ ദൈവത്തിൻ്റെ കൂടെ നമുക്കും ചേരാം. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അങ്ങനെയെങ്കിൽ നമ്മയോർത്ത് സ്വർഗം സന്തോഷിക്കുമെന്നാണ് വചനം പറയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പാപാവസ്ഥകളെല്ലാം വിട്ട് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി കൃപയാചിച്ച് കരങ്ങൾ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹാലലൂയ യേശുവേ, ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ ഈശോയെ, നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ കണ്ടുകിട്ടിക്കഴിയുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ അങ്ങയുടെ പക്കൽ നിന്ന് അകന്നു പോകാറുണ്ട്. അതിനെയോർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഈശോയെ, ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപത്തിൻ്റെ വഴികളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കൃപ ഈ മക്കളിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായിട്ട് ഇവരിലുള്ള പാപ വഴികളെ ഈ ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നിത്യ നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കൃപകൾ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഇവർ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ ശക്തി ഇവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, ആരാധന. ഹാലലുയ്യ.
നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.